കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനവുമായി വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പഠനത്തിൽ പങ്കുകാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പെർഗമോ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂത് നമ്മൾ തുടങ്ങി വെക്കുകയായിരുന്നു. നമുക്കറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് കഴിഞ്ഞ ആഴ്ച നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീർന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനം മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുപോലെയാണ്. അതിനോട് നമ്മൾ മൂർച്ച കൂട്ടുവാൻ ഒന്നും ചെയ്യണ്ട, അതിൻ്റെ മൂർച്ച നഷ്ടമാകാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. അപ്പോൾ തന്നെ ഈ പെർഗമോസിലെ സഭ ഉണ്ടായിരുന്നത് സാത്താൻ സിംഹാസനമിട്ടിരുന്ന സ്ഥലത്താണ്. പക്ഷേ അവർ കർത്താവിൻ്റെ നാമം മുറുകെ പിടിച്ചിരുന്നു. നമ്മൾ ചിന്തിച്ചത് ഇതാണ്, കർത്താവ് നമ്മളെ പിടിച്ചിട്ടുണ്ട്, നാമം കൂടെ ആ കർത്താവിൻ്റെ അമേൻ കര മുറുകെ പിടിച്ചാൽ ആ ബന്ധം എത്ര അമേൻ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടു. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പക്ഷേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും വിശ്വാസം നഷ്ടമായി പോകരുത്. ഈ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവൻ പഠിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ഇന്ന് നമ്മൾ പ്രഗമസമയുടെ ബാക്കിയുള്ള ആ ദൂതുകളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനിയൻ വർഗീസ് സാർ ക്ലാസ്സുകൾ നയിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് തുടരാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ പ്രഗമസഭയ്ക്കുള്ള ദൂതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ ദൂതിൻ്റെ ആദ്യ ഭാഗം രണ്ട് കാര്യങ്ങൾ മാത്രം, ഒന്ന് കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതും രണ്ടാമത് അവരുടെ നന്മയും. ഇനി നമുക്ക് ചില കാര്യങ്ങളിലൂടെ പഠിക്കാനുണ്ട്. അവരുടെ തിന്മ, അവരുടെ ബുദ്ധിയുപദേശം, അവരുടെ പാരിതോഷ്യം, ഈ കാര്യങ്ങൾ നമുക്ക് വേഗം ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 2:14-17 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കോലോവിരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവർക്കല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് അവരുടെ കുറ്റമാണ് അഥവാ അവരുടെ തിന്മയെക്കുറിച്ച് പറയാനാണ് നമ്മൾ വിചാരിക്കുന്നത്. രണ്ട് വാക്യങ്ങൾ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, 14-15 വാക്യങ്ങൾ. അത് തുടങ്ങുമ്പോൾ അവരോട് പറയുന്നത് നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ടെന്ന്. അത് വായിച്ചാൽ തോന്നുന്ന ഒരു ചെറിയ കുറ്റം പറയാനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ വിഗ്രഹാരാധന, ദുർനടപ്പ്, ബിലയാമിൻ്റെ ഉപദേശം, അതുപോലെ നിക്കോലോവിയുടെ ഉപദേശം, ഇതൊക്കെ ചെറിയ കുറ്റമാണോ കുറഞ്ഞൊരു കുറ്റമാണോ? അല്ല, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ഹാവ് ഫ്യൂ തിങ്സ് എഗ്നസ്റ്റ് യു എന്നാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി പറയാൻ, അല്ലെ നിങ്ങൾ ചെയ്യുന്നത് കുറ്റമായിട്ട് കുറ്റം പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നൊന്ന് വേഗം നോക്കാം എന്ന് വിചാരിക്കണം. ഒന്ന്, അവര് വിഗ്രഹാർപ്പിതം തിന്നാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവരെ കുറിച്ച് എത്രയെല്ലാം നന്മയൊക്കെ പറഞ്ഞു. ഇല്ലേ, നന്മയായിട്ട് പറഞ്ഞ അവര് മുറുകെ പിടിച്ചിരിക്കുന്നു, അതുപോലെ വിശ്വാസം ഒരിക്കലും നിഷേധിച്ചില്ല, പിന്നെ അവര് വിഗ്രഹാർപ്പിതം തിന്നാൻ പോയോ? അവിടെ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു സഭയെന്ന് പറയുന്ന കുറേ പേരുണ്ട്, ഉദാഹരണം ഒരു 50 പേരുള്ള ഒരു സഭയെന്ന് ഇരിക്കട്ടെ, അതിനകത്തൊരു 30 പേരുടെ കാര്യമായി ആദ്യം പറഞ്ഞത്. ഒരു 30 പേര് അവര് പിന്നെ വിഗ്രഹാർപ്പിതം തിന്നാനൊന്നും പോകുന്നില്ല, അവര് കർത്താവിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അവിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇനി വേറെ ചിലർ, എല്ലാ സഭകളിലും അങ്ങനെയാ, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് കുറെ പേര് എന്ത് ചെയ്തു, വിഗ്രഹാർപ്പിതം തിന്നാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ വിഗ്രഹാർപ്പിതത്തെ കുറിച്ചൊക്കെ പഠിക്കാനാണെങ്കിൽ ശരിക്കും ഞങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 8 ഒന്ന് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സമയം പോലെ ഈ ഭാഗം പഠിക്കുമ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. വിഗ്രഹാർപ്പിതം തിന്നുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, ഈ ആരാധനാലയങ്ങളിൽ പണ്ട് മുതലേ അന്നദാനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അന്നദാനം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കാര്യം നല്ല കാര്യമാണ്. പക്ഷേ
ആ അന്നദാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആഹാരം ഉണ്ടാക്കിയ ശേഷം അത് മുഴുവനായോ അതിൻ്റെ ഒരു ഭാഗമോ അവിടുത്തെ വിഗ്രഹത്തിന് കൊണ്ടുവന്ന് അർപ്പിക്കും. ആ വിഗ്രഹത്തിന് കൊടുത്തതിന് ശേഷമുള്ളതാണ് ഈ ഭക്തജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കാൻ വേണ്ടിയിട്ടല്ല, വിശപ്പകറ്റാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അതൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആത്മീകവും ഭൗതികവുമായിട്ടൊക്കെയുള്ള നന്മകൾ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ വിഗ്രഹാർപ്പിതം തിന്നാനായിട്ട് പോകുന്നത്. വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഈ ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ഈ വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നവരൊക്കെയാണ് പിൽക്കാലത്ത് രക്ഷിക്കപ്പെട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളവര്. പക്ഷെ അവരിൽ ചിലരൊക്കെ തിരിഞ്ഞു പോവല്ല, വിശ്വാസം ഒക്കെ ഉണ്ട്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആ പഴയ പരിചയം വെച്ച് പോകുന്ന രീതി ഉണ്ട് എന്ന് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുകയാണ്. അപ്പൊ അങ്ങനെ വിശ്വാസികളിൽ തന്നെ ചിലര് വിഗ്രഹാർപ്പിതം തിന്നാനായിട്ട് പോകുന്നു, അത് പാടില്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ വളരെ കർശനമായി പറഞ്ഞിരിക്കുന്നത് ദൈവ മക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകരുത്, അതിന് അതിൻ്റെതായ പല ദോഷങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്. വിഗ്രഹം ഏതുമില്ല, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും, അത് ഒന്നുമല്ല, പിന്നെ അത് കഴിച്ചുകൊണ്ടിരുന്ന കുഴപ്പം. പക്ഷേ അതിന് അതിൻ്റെതായ ചില മറ്റ് കോൺസീക്വൻസ്, അനന്തര ഫലങ്ങളുണ്ട്, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ ഇന്ന് നമ്മളിൽ പലരും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, ഇല്ലെന്ന് തന്നെ വിചാരിക്കുകയാണ്. പക്ഷേ ഈ വിഗ്രഹാർപ്പിതം തിന്നുക എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന എന്ന് തന്നെ അതിനർത്ഥമുണ്ട്. അത് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കും, എൻ്റെ ബ്രദറെ, ഞങ്ങളാരും അങ്ങനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ സേവിക്കുകയോ ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഉണ്ടാവും. അതും ഒരു നിലയിൽ ശരിയാണ്. പക്ഷെ ദൈവവചനം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2 വാക്യങ്ങളാണ് അതിന് വായിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1 കൊലോസ്യലേഖനം 3:5 Ephesians 5:5 2 വാക്യങ്ങൾ നമ്മൾ നോക്കണം. അത് വായിക്കുമ്പോഴാണ് ശരിക്കും വാസ്തവത്തിൽ എന്താണ് വിഗ്രഹം, വിഗ്രഹാരാധന എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം നമുക്ക് കൊലോസ്യർ അല്ലേ, Colossians 3:5 വായിച്ചു നോക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നോക്കുക, അത്രയും മതി. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പൊ അത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താ? അത് വിഗ്രഹാരാധനയാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഞാൻ അതൊക്കെ ലളിതമായിട്ട് പറയണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നെയ്മീനിന് 1000 രൂപ വിലയാ. അപ്പൊ നമ്മൾ എന്നാലും ഒരു ഒരു ഗസ്റ്റും ഒക്കെ വരുന്നുണ്ട്, നമ്മളത് 1000 രൂപ കൊടുത്ത് 1 കിലോ വാങ്ങിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പം അന്ന് 500 രൂപ വിലയേ ഉള്ളൂ. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? 2 കിലോ അത് അത്യാഗ്രഹമാണ്. നമ്മൾ കീനായിട്ട് പഠിക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. വിശ്വാസി ദൈവമക്കളായിട്ടുള്ളവര് അത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ 1 കിലോ വാങ്ങിക്കാൻ പോയി, വിലക്കുറവായിട്ട് ഒരു സന്തോഷം, ദൈവത്തിന് സ്തോത്രം, ആ 500 രൂപ കൊടുത്തത് വാങ്ങിച്ച ശേഷമുള്ള 500 രൂപ സുവിശേഷ വേലയ്ക്കോ കർത്താവിന്റെ മഹത്വത്തിനായിട്ടോ വിവിധ നിലകളിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ, അത് വിലക്കുറവല്ലേ, 2 ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായി പറയുന്നതാണ്. അതുപോലെ Ephesians 5:5 വായിച്ച്, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ഞാൻ തമിഴ് ബൈബിളില് വായിച്ചത് പണ ആശ എന്ന, പണ ആശ. പണത്തോട് ആശയുള്ളതൊക്കെ വിഗ്രഹാരാധനയാണ്. ദ്രവ്യാഗ്രഹം അത് നമ്മൾ വായിക്കുന്നുണ്ട്, സകലവിധ ദോഷത്തിനും മൂലകാരണമാണെന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് വളരെ കൃത്യമായി ദൈവത്തിന്റെ വചനം പറയുന്നു, ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. പണ ആശ, കമന്ന് വീണാൽ കാൽപ്പണം എന്ന് പറയുന്ന രീതി വിശ്വാസികളിലും അങ്ങനെയുള്ളവരില്ലേ? പണത്തോട് വല്ലാത്ത ആഗ്രഹം, അത് വേണ്ട കേട്ടോ. പണം എന്ന് പറയുന്നത് നമുക്ക്, നമ്മൾ ഉദ്ദേശിക്കും പണം ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നമെന്ന്. പണം വരുമ്പോൾ അറിയാം പ്രശ്നങ്ങൾ, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആവശ്യം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. നമ്മൾ ചിന്തിച്ചല്ലോ, ദൈവം നമ്മുടെ അപ്പനും കൂടെയാണ്. അപ്പൻ അറിയാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം, അതൊക്കെ തക്ക സമയത്ത് തരാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെ നമ്മളിതൊക്കെ ചിന്തിച്ചാണ്, ഒരുപക്ഷെ പട്ടിണി ആയിരിക്കും തരുന്നത്, അതിന് അതിൻ്റെതായ ഉദ്ദേശമുണ്ട്. കഴിച്ചാൽ ചില ദോഷങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് അന്ന് പട്ടിണി മതിയെന്ന് ദൈവം വിചാരിക്കും. ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, സ്നേഹിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ വിഗ്രഹാർപ്പിതം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും ഇത് രണ്ടും വിഗ്രഹാരാധനയായിട്ട് പറയുന്നുണ്ട്. അവരവരൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുക ഈ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു. ഒരു അത്യാഗ്രഹ സ്വഭാവം എനിക്കുണ്ടോ, അതുപോലെ ഒരു പിന്നെ ദ്രവ്യാഗ്രഹ സ്വഭാവം എനിക്കുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എങ്കിലത് വിഗ്രഹാരാധനയാണെന്ന് ഓർക്കുക. അപ്പോൾ അവരുടെ തിന്മ വിഗ്രഹാരാധന. രണ്ടാമത്തെ കാര്യം ദുർനടപ്പ്. ഈ ദുർനടപ്പിന് നമ്മളൊരു ഹ്രസ്വമായ ഒരു അർത്ഥം മാത്രം കൊടുത്താൽ പോരാ. ഞാനത് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഏത് വഴിയെ നടക്കണമെന്ന് ദൈവത്തിൻ്റെ ആലോചന, ദൈവവചനം പറയുന്നു ആ വഴിയെ അല്ലാത്ത വഴികളെല്ലാം ദുർനടപ്പാണ്. നമ്മൾ സദൃശ്യവാക്യങ്ങൾ 22:6 നമുക്കെല്ലാം പരിചയമാണ്. അത് നമുക്ക് പരിചയമുണ്ട്, എപ്പോഴും പറയുന്നതാണ്, ഈ സൺഡേ സ്കൂളിലൊക്കെ പറയുന്ന വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആശയം നമുക്കറിയാമല്ലോ, നടക്കേണ്ടുന്ന ഒരു വഴിയുമുണ്ട്, നടക്കേണ്ടാത്ത വഴിയുമുണ്ട്. നടക്കേണ്ടുന്ന വഴി പഠിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, നടക്കേണ്ടാത്ത വഴി പഠിപ്പിക്കുമൊന്നും വേണ്ട, തന്നെ പഠിച്ചോളൂ, അത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതില്ല. ആ അപ്പൊ ഈ നടക്കേണ്ട വഴിയെ പഠിപ്പിച്ചാൽ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. അതിനർത്ഥം എന്തോ, വൃദ്ധനാകുമ്പോഴും ഏത് വഴിയെ തന്നെ നടക്കണം, ഈ നടക്കേണ്ടത് ആ വഴി പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിലാ, വചനത്തിലാ. അപ്പൊ ദൈവവചനാനുസരണം നടക്കണം. ദൈവവചനാനുസരണം അല്ല നടക്കുന്നെങ്കിൽ ആ വചനത്തിന്റെ വഴി മാറിയാൽ അത് മുഴുവൻ എന്താ, ദുർനടപ്പാണ്. അതിനെ നമ്മൾ അങ്ങ് ഹ്രസ്വമാക്കേണ്ട, ചെറുതാക്കി അങ്ങ് കുഞ്ഞാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത്രയും പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വിഗ്രഹാർപ്പിതം, രണ്ട് ദുർനടപ്പ് എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ബിലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബിലയാമിന്റെ ഉപദേശം, ഈ ആ ഉപദേശം എന്താണെന്ന് ആ 14 വാക്യത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കാമെങ്കിൽ കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ. അപ്പൊ ബിലയാമിന്റെ ഉപദേശത്തിൽ എന്താ ഇവിടെ പെട്ടിരിക്കുന്നത്? വിഗ്രഹാരാധനയിലേക്കും അതുപോലെ ദുർനടപ്പിലേക്കും മനുഷ്യരെ നയിക്കുന്ന ഉപദേശമാണ് ആരുടെ? ഈ ബിലയാമിൻ. അത് ചിലർ സ്വീകരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശം കേട്ട് വിഗ്രഹാർപ്പിതത്തിലേക്കും ദുർനടപ്പിലേക്കും പോകുന്ന കുറെ പേര് എവിടെ ഉണ്ട്? അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ബിലയാമിനെ കുറിച്ച് പറയാൻ നമുക്ക് സമയമില്ല, കാരണം ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ സ്നേഹത്തിൽ ഓർപ്പിക്കാം, ഇന്ന ഇന്ന ഞങ്ങൾ പറയുന്ന ചില അധ്യായങ്ങൾ വായിച്ച് പഠിച്ചാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങളൊക്കെ വായിക്കാമെങ്കിൽ നമുക്ക് ഈ ബിലയാമിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം പറയാം. ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ അവർ ഈ മോവാബിലെത്തി. മോവാബിലെത്തിയപ്പോൾ മോവാബിലെ രാജാവ് ബാലാക്കാണ്. ബാലാക്ക് വിചാരിച്ചു ഇവർ വന്ന് നമ്മളെ ആക്രമിക്കുകയും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, അതുകൊണ്ട് ബിലയാമിനെ പോയി വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയാ പരക്കെ ആ ദേശത്ത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ആൾ വിട്ടു, കുറെ പൈസയും കൊടുത്ത് വിട്ടു, അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോവാ ദൈവത്തിന്റെ ജനത്തെ ശപിക്കാനെന്ന് വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇവരവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ നോക്കി, അദ്ദേഹം പറയാണ് നിങ്ങൾ എന്തിനാ വന്നത്, ഞങ്ങൾ ഈ ഇന്ന പോലെ ഒരു കാര്യത്തിനാ വന്ന, പണവും കേട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഒരു കാര്യം നിങ്ങൾ ഇവിടെ താമസിക്കെ, ഞാനൊന്ന് ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം പറയുന്ന അല്ലാണ്ട് ഞാനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. എന്തൊരു നല്ല ഭക്തനായ മനുഷ്യനാണ് അദ്ദേഹം, അദ്ദേഹത്തെ കുറിച്ച് നോക്കിയാൽ. അപ്പൊ രാത്രിയിൽ ദൈവത്തോട് ചോദിച്ചു, ദൈവം പറഞ്ഞു നീ പോകണ്ട, നീ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അവൻ രാവിലെ പറഞ്ഞു ഇല്ലില്ല ഞാൻ വരത്തില്ല, നിങ്ങൾ എന്നൊക്കെ തന്നാലും വരികയില്ലാന്ന് പറഞ്ഞു. പക്ഷെ ബാലാക്ക് എന്ത് ചെയ്തു, മൂവാബ്യ രാജാവെ ബാലാക്ക് കുറെ കൂടെ പണം ഏറെ കൊടുത്ത് കുറെ കൂടെ മിടുക്കന്മാരായവരെ വിട്ടു. അവർ ചെന്നപ്പോഴും ഇദ്ദേഹം പറയുകയാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാവും. ഒന്ന്, ദൈവജനത്തെ ശപിക്കാൻ പറഞ്ഞാൽ അതിന് പോകാം, അപ്പോഴേ അത് നോ പറയേണ്ടതല്ലേ. ദൈവജനത്തെ ശപിക്കാനാ വിളിക്കുന്നത്, ചോദിക്കേണ്ട കാര്യമില്ല. ഇനിയും ഒരിക്കൽ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഡാ കൊച്ചനെ പോകരുത്, നീ പോകരുത് എന്ന് പറഞ്ഞെങ്കിൽ ദൈവം എന്നെ വാക്ക് മാറുന്ന ദൈവമാണോ? അത് അവൻ ചിന്തിച്ചില്ല. അപ്പോൾ അവന്റെ സ്വഭാവം മനസ്സിലാക്കാം. എന്താ പുള്ളിയുടെ ഉള്ളിലിരിപ്പം അറിയാമോ? ഇവര് കാശ് കൊണ്ടുവന്നിട്ടുണ്ടത് വല്ല മാർഗം ഉണ്ടോ ദൈവത്തിന്റെ അനുവാദം വാങ്ങിച്ച് ഇത് കൈക്കലാക്കാൻ വല്ല അനുവാദം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും, സമയത്തിന്റെ കുറവുണ്ടെന്നാലും. 2 പത്രോസ് 2:15-16 2 പത്രോസ് 2:15-16 വായിക്കുമ്പോഴേ ഈ ബിലയാമിന്റെ സ്വഭാവം അവിടുന്ന് കിട്ടും. നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് അങ്ങ് പോകാം. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത, നമുക്ക് അത്രയും മതി. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. കാശ്, ഈ ബിലയാം എന്നുള്ള വാക്കിന്റെ അർത്ഥവും നിക്കോലോവിയർ എന്നുള്ള വാക്കിന്റെ അർത്ഥവും സെയിമാണ്.
നിക്കോലവിയർ എന്ന് പറയുന്നത് ഗ്രീക്കും പിന്നെ ബിലയാം എന്ന് പറയുന്നത് എബ്രായ പദവുമാണ്. നിക്കോലവിയറുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ജനത്തെ കീഴ്പ്പെടുത്തി ഭരിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ബിലയാം എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെയും ജനത്തെ കീഴ്പ്പെടുത്തുന്നവർ എന്നാണ്. ബല എന്ന് പറഞ്ഞാൽ ജനം കീഴ്പ്പെടുത്തുക എന്നും യാം എന്ന് പറഞ്ഞാൽ പിന്നെ ജനമെന്നുമാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്തിനാ ബലയാം എന്തിനാ ജനത്തെ കീഴ്പ്പെടുത്തുന്ന അറിയാവോ? ജനത്തെ ഏതെങ്കിലും തരത്തിൽ വിധേയപ്പെടുത്തിക്കൊണ്ട് അവരുടെ പൈസ പോക്കറ്റിലാക്കണം. നിക്കോലവിയറുടെ ഇതിനോടങ്ങ് ചേർത്ത് തന്നെ പറയാം, നന്നായിരിക്കും. നിക്കോലവിയറുടെ പണി എന്നാന്ന് അറിയാമോ? അവർ ജനത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആളാകണം എന്നുള്ളതാണ്. നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം, ബലയാം കാശിൻ്റെ പുള്ളിയും ഈ നിക്കോലവിയര് അവര് പ്രശസ്തിയുടെ ആളുമാണ്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ആത്മീയ ശുശ്രൂഷ. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചു എങ്ങനെ നമ്മൾ ദൈവം അയക്കാത്തവരെ നമുക്ക് മനസ്സിലാകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ച് അവരുടെ ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി. പാപികൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെട്ടവർ ആത്മീയമായി വളരണം, ഇതാണോ അവരുടെ ലക്ഷ്യമെന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ മറുവശമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, ആത്മീയ ശുശ്രൂഷ പണമോ പ്രശസ്തിയോ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് അപകടമാണ്, ദൈവം വെറുക്കുന്ന കാര്യമാണ് എന്നാണ് ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും പണമോ പ്രശസ്തിയോ ഇത് രണ്ടും, അതിന് ഒരു എക്സാമ്പിൾ കർത്താവാണല്ലോ നമ്മുടെ ഹീറോ, സംശയമൊന്നുമില്ലല്ലോ. 1 പത്രോസ് 2:22 വായിക്കുന്നു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചു. ഓ, അതൊക്കെ മനോഹരമായ ചിന്തയാണ്. ഒറ്റ മാതൃകയുള്ളൂ, അത് കർത്താവ് മാത്രമാണ് നമ്മുടെ മാതൃകയായിട്ടുള്ളത്. അപ്പോൾ ഈ കർത്താവ് വെച്ച മാതൃക എന്താ? ഈ മാതൃകയുള്ള നമുക്ക് വേറെ മാതൃകയൊന്നുമില്ലല്ലോ. കർത്താവ് വെച്ച മാതൃക എന്താണെന്നറിയാമോ? ഒന്ന്, ഒരൊറ്റ പൈസ പുള്ളി വാങ്ങിച്ചിട്ടുണ്ടോ? ഒടുവിൽ കരമടയ്ക്കാൻ പത്രോസിനെ കൊണ്ട് മീൻ പിടിപ്പിച്ചാണ് കരമടച്ച്. കാശ് വാങ്ങിക്കാൻ ആരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. കാനാവിൽ വീഞ്ഞുണ്ടാക്കി കൊടുത്ത ചോദിക്കുന്ന കാശ് കിട്ടിയാനെ. അയ്യോ. പിന്നെ രണ്ടാമത്തെ കാര്യം, കർത്താവ് ചെയ്ത കാര്യം, ഓരോ അത്യത്ഭുതകരമായ നിലയിൽ രോഗസൗഖ്യമൊക്കെ കൊടുത്തിട്ട് ആരോടും പോയി മിണ്ടിപ്പോയോ? എന്തൊരു മാതൃകയാണ് നമുക്ക് വെച്ച് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാശ് വേണ്ടേ? അതൊക്കെ അപ്പനറിയാമെന്നേ, അപ്പനറിയാം. നമ്മൾ ആരെ വിശ്വസിച്ചാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? അവൻ വിശ്വസ്തനല്ലേ? നമ്മൾ കണ്ടല്ലോ, വിശ്വസ്തനല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ അറിയാത്ത ഒരു കർത്താവാണ്. ഇതല്ലേ വലിയ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കർത്താവ് ഈ മാതൃക പിന്തുടരുവാൻ നമ്മളോട് ഉപദേശിക്കുകയാണ്. ബലയാമിൻ്റെ ഉപദേശം വേണ്ട, പിന്നെ ഏത് ഉപദേശം വേണ്ട? നിക്കോലവിയറുടെ. നമുക്ക് പ്രശസ്തിയും വേണ്ട, നമുക്ക് പണവും വേണ്ട. എന്നുവെച്ചാൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ ജീവിക്കരുത്. ഇത് കർത്താവ് തരുന്ന സാമ്പത്തികമായി നമുക്ക് ആവശ്യങ്ങൾ അറിയാം, അതെല്ലാം കർത്താവ് ഇന്ന് വരെ നടത്തിയില്ലേ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ആദ്യം തന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഏതിരിപ്പുണ്ട്? മൂർച്ചയേറിയ ഈ ബന്ധത്തിൽ വല്ലതൊക്കെയാണ് നിങ്ങൾ പെട്ടിരിക്കുന്നവർ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മുറിച്ചുകളാ. ഈ ദ്രവ്യാഗ്രഹം മുറിച്ചുകളാ, അതുപോലെ ദുർനടപ്പ് മുറിച്ചുകളാ, അതുപോലെ വിഗ്രഹാരാധന മുറിച്ചുകളാ, വിഗ്രഹാർപ്പിതങ്ങൾ പക്ഷിക്കുന്ന ഒക്കെ മുറിച്ചുകളാ, ബലയാമിന്റെ ഉപദേശവുമായിട്ടുള്ള ആ ബന്ധം മുറിച്ചുകളാ. മുറിക്കണം, മൂർച്ചയേറിയ വാളാണ് എൻ്റെ കയ്യിലുള്ളത്, അത് ഉപയോഗിച്ച് നിങ്ങൾ മുറിച്ചുകളാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കേട്ടതൊക്കെ ആ വചനമാ, കർത്താവ് കാണിച്ചു തന്ന മാതൃക ആ വാളാണ്, അത് വെച്ച് മുറിക്കാൻ പറ്റും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്ന കാര്യമാണ്. ബുദ്ധി ഉപദേശം ഒരു ചെറിയ നിലയിലേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് 16-ാം വാക്യം ഒന്ന് വായിച്ചാലോ? ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അമ്മതി, പ്രധാനമായിട്ടുള്ള പറഞ്ഞിരിക്കുന്ന മാനസാന്തരപ്പെടുക എന്ന്, നമ്മളത് നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ മുടിയമ്പുത്രന്റെ മനസ്സ് മാനസാന്തരം പോലുള്ള മാനസാന്തരമാണ് മാനസാന്തരം. നമ്മളത് ഒന്നുകൂടെ ഒന്ന് ലളിതമാക്കി ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും പുതിയ പുതിയ ഒരു കാര്യം പറയണം. അതായത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ, ഒന്നാമത്തെ കാര്യം തെറ്റ് നമ്മൾ ബോധ്യപ്പെടുക, രണ്ട് അതിൽ പശ്ചാത്തപിക്കുക, സങ്കടപ്പെടുക, കരയുക എന്നതിന് അർത്ഥമുണ്ട്. മൂന്ന്, ഒരു അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. മൂന്ന്, നാല്, ഒരു പുതിയ തീരുമാനം എടുക്കുക. അഞ്ച്, അതിൽ ഉറച്ചു നിൽക്കുക. ഇതാണ് മാനസാന്തരം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ പലപ്പോഴും ഉഴപ്പിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഭാഗത്ത് വന്ന ഈ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്കൊക്കെ ബോധ്യപ്പെടണം. അത് കുറ്റമാണ് ദൈവസന്നിധിയിൽ. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഒരു തീരുമാനം, ഇനി ഞാൻ ആ വഴിക്കോട്ട് ഇല്ല. ആ തീരുമാനം എടുക്കുമ്പോഴാണ് ദൈവം അതിനെ അനുഗ്രഹമാക്കി കാണുന്നത്. അതിനാണ് വചനമെന്ന വാള് മുറിച്ചു കളയാം. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ മാനസാന്തരപ്പെടുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാനസാന്തരപ്പെടില്ലെങ്കിൽ ഞാൻ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്നാ പറയുന്നത്.
അവിടെ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കർത്താവ് മധ്യാകാശത്തിൽ മടങ്ങി വരുന്ന കാര്യമല്ല, അത് ഓർത്തോണം. ഈ എപ്പോഴും ഈ വരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെയെങ്കിൽ ചിന്തിക്കും, അത് നമ്മൾ അത് കാത്തിരിക്കുന്നതുകൊണ്ട് നല്ല കാര്യം, അത് സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, നിന്നെ സന്ദർശിക്കും, തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ പറ്റാം, അത് ദൈവത്തിനറിയാം. പക്ഷെ തെറ്റുകൾ തിരുത്തുന്നില്ലെങ്കിൽ സന്ദർശിക്കുന്ന ദൈവം, അത് സന്ദർശിച്ച് നമ്മളോട് പോരാടുമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പോരാടാൻ നിന്നാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം നമ്മളെ എതിർത്ത് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരാരുമല്ല ദൈവം. അതുകൊണ്ട് ഓർക്കണം, അവൻ നമ്മളെ സന്ദർശിച്ച വായിലെ വളർന്നിച്ച വചനമാണ്. വചനത്തിലൂടെ നമ്മളോട് പറയും, ദൈവം പെട്ടെന്നൊന്നും ഒരു കാര്യം ചെയ്യത്തില്ല. പെട്ടെന്ന് നമുക്ക് മാനസാന്തരപ്പെടാൻ സമയം തരും. ഇനിയുള്ള അടുത്ത ദൂതൊക്കെ പഠിക്കുമ്പോൾ അറിയാം, എപ്പോഴും ദൈവം മാനസാന്തരപ്പെടാൻ അവസരം തരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെടാൻ അവസരം തരും, മാനസാന്തരപ്പെടണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മെ ധാരാളമായിട്ട് അവിടെ സഹായിക്കട്ടെ, മാനസാന്തരപ്പെടണം. ഇനി അടുത്തത് അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. മാനസാന്തരപ്പെടണം, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അവർക്കുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചത് കൊണ്ട് ആ വാക്യങ്ങളൊക്കെ നമുക്കങ്ങ് വിടാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, നമ്മൾ ചിന്തിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. പിന്നെ ജയിക്കുന്നവൻ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു, അത് ലോകത്തെ ജയിക്കുന്നതാണ്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. അത് 1 യോഹന്നാൻ 5:4-5 ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇവിടെ സമ്മാനമായിട്ട് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യം സമ്മാനമായി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 1, മറഞ്ഞിരിക്കുന്ന മന്ന. 2, വെള്ളക്കല്ല്. 3, കല്ലിൽ പുതിയ പേര്. വേഗം നമുക്ക് നോക്കാം. 1, മറഞ്ഞിരിക്കുന്ന മന്ന. ഇത് ദൈവത്തിന്റെ വചനത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ദൈവവചനം രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, അതാ ജയിക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന മന്ന തരാം. ഞാനത് ഏറ്റവും ലളിതമായിട്ട് ഇങ്ങനെ പറയട്ടെ, കർത്താവിൻ്റെ ദാസനെ, ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, ഒരു വാക്യത്തിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആലോചന 1,000, 10,000, 1,000,000, 10,000,000 അല്ല. ഇതാണ് ബൈബിളിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2,000 വർഷമായിട്ട് ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ സംസാരിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒരു പുതിയ ചിന്ത, അത് ദൈവം അതിൽ മറച്ചു വച്ചിരിക്കുന്നതാണ്. അവിടെ മനോഹരമായ ഒരു ചിന്ത എന്താണെന്നറിയാമോ? ജയിച്ചവന് മാത്രമേ, അതായത് രക്ഷിക്കപ്പെട്ടവന് മാത്രമേ ഈ മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ചിന്തകൾ, ആലോചനകൾ നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവർക്കേ പറ്റത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. വേദപുസ്തകം വായിച്ചാൽ, 100 ഡോക്ടറേറ്റ് ഉള്ളവൻ വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു വിദ്യാഭ്യാസവും വേണ്ട, ആരെങ്കിലും വായിച്ച് കേൾപ്പിച്ചാൽ മതി. കർത്താവിന്റെ ദാസനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ, ഒന്ന് കണ്ണടച്ച് കർത്താവിനെ ഒന്ന് ധ്യാനിച്ച്, ഒന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആ വചനത്തിൽ നിന്ന് പുതിയ ചിന്തകൾ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ തന്നുകൊണ്ട് ഇരിക്കുമെന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 2:12 നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചു. വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി, ദൈവം നമുക്ക് നൽകിയത് ദൈവവചനം, അത് അറിയുവാൻ അഥവാ മനസ്സിലാക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മ സഹായത്താൽ നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. ഇനി 2-ാമത്തേത് എന്താന്ന് നോക്കാം. നമ്മുടെ ക്ലാസിന്റെ സമയം തീരുകയാണല്ലോ, അതുകൊണ്ട് അല്പം വേഗം പോകാം. ഈ 2-ാമത്തേത് വെള്ളക്കല്ലാണ്. ഈ 1-ാം നൂറ്റാണ്ടിലൊക്കെ കോടതിയിൽ ഒരാളെ ഏതെങ്കിലും കേസിന്റെ പേരിൽ ഒരു കുറ്റവാളിയായിട്ട് കൊണ്ടുവന്നു, കോടതി വിചാരണ നടത്തി, ഇവൻ കുറ്റവാളിയല്ല, കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിധിച്ചാൽ അവനൊരു വെള്ളക്കല്ല് കൊടുക്കും. ആ കല്ല് അവൻ്റെ ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. വേണ്ടാ വെള്ളക്കല്ലെന്ന് പറയാൻ. രക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു വെള്ളക്കല്ല് ആത്മീയ അർത്ഥത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു വെള്ളക്കല്ല് തന്നു. ഈ വെള്ളക്കല്ല് 2 കാര്യങ്ങളെ കാണിക്കുന്നു. 1, പരിശുദ്ധിയെ കാണിക്കുന്നു. 2-ാമത്തേത്, ഇത് ഈ വെള്ളം പറഞ്ഞ കല്ലെന്ന് പറഞ്ഞ പ്രഷ്യസ് സ്റ്റോണാണ്. പ്രൈസ് ദി ലോർഡ്. 1, നമ്മളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, തിരുവെഴുത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു, ലേഖനങ്ങളൊക്കെ തുടങ്ങുന്നത് വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. നമ്മളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു, വെള്ളക്കല്ല് കാണിക്കുന്ന 1-ാമത്തെ കാര്യം. 2, നമ്മൾ വി ആർ പ്രഷ്യസ്,
കാരണം വിലവധിക്കാനാവാത്ത രക്തം കൊടുത്തല്ലേ. അങ്ങനെയുണ്ട് പത്രോസിന്റെ ലേഖനം ഒന്ന് ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് വായിച്ചേ. ഒന്ന് പത്രോസ് രണ്ടിന്റെ ഏഴ് ഒന്ന് വായിച്ചേ. ഒന്ന് പത്രോസ് രണ്ടിന്റെ ഏഴ് നമ്മൾ വായിക്കുമ്പോൾ ഓ മനോഹരമായ ഒരു വാക്യമാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. മാത്രമേ മതി, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാന്യത എന്നുള്ളത് പ്രഷ്യസ് എന്നാണ് ഉള്ള ഇംഗ്ലീഷ്. അത് വിലമതിക്കാനാവാത്ത വിശ്വസിക്കുന്ന നിങ്ങൾ അത് ആ ഭാഗം പഠിച്ചു വന്നാൽ യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര വിലയുണ്ടോ അത്രയും വിലയാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർക്കണം, രക്ഷിക്കപ്പെട്ടാൽ യേശു ക്രിസ്തുവിന്റെ എന്ത് വാല്യൂ ദൈവസന്നിധിയിലുണ്ടോ അതേ വാല്യൂ കിട്ടുന്നു എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ കല്ലേൽ ഒരു പുതിയ പേര്, അത് ആർക്ക് തന്നെ തന്നവനും ലഭിച്ചവനും. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പ്രതിഫലം തരുന്ന സമയത്ത് ഇപ്പോൾ ആത്മീയ അർത്ഥത്തിൽ കല്ല് തന്നെങ്കിൽ അന്ന് അക്ഷരപ്രകാരം ഒരു കല്ല് തരും. ആ കല്ലിൽ ഒരു പേര് കാണും. കർത്താവിൻ്റെ ദാസനെ നമ്മള് ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ചില പേരുകൾ വിളിക്കും. അത് വേറെ ആർക്കും ഓ ഇൻറ്റിമസി. യേശു ക്രിസ്തുവായിട്ട് സ്വർഗത്തിൽ ദൈവവുമായിട്ട് അഖിലാണ്ടത്തെ നിർമ്മിച്ചവനോട് ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നു, ഒരു സ്പെഷ്യൽ പേര് നമുക്ക് തരുന്നു. എത്ര മനോഹരമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പർഗമോ സഭയ്ക്കുള്ള ദൂത് ഇച്ചിരി വേഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ച അവരുടെ തിന്മയാ, കുറേ തിന്മ അവർക്കുണ്ട്. പക്ഷെ അതൊക്കെ മുറിച്ചു കളയുവാൻ ദൈവത്തിന്റെ വചനം ഉണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്ന ബുദ്ധി ഉദ്ദേശം മാനസാന്തരപ്പെടാനാണ്. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഏതെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെട്ട് തിരുത്താം. ദൈവം സഹായിക്കട്ടെ. പാരിതോഷികം നമ്മൾ കാണുകയാണ്. ഒന്നാമത്തെ കാര്യം മറഞ്ഞിരിക്കുന്ന മന്ന. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ വചനം പ്രാർത്ഥനയോട് പരിശുദ്ധാത്മ സഹായത്തലിരുന്ന് പഠിക്കുമ്പോൾ പുതിയ പുതിയ ചിന്തകൾ, മന്ന നമുക്ക് പെറുക്കിയെടുക്കാൻ കഴിയും. രാവിലെ തോറും അന്ന് ഇസ്രായേൽ മക്കൾ ഇറങ്ങിയവർ പെറുക്കി മനോഹരമായി. ഇന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ കഴിയും. രണ്ട് വെള്ളക്കല്ല് വിശുദ്ധൻ എന്ന പ്രഖ്യാപനവും അതോടൊപ്പം നമ്മൾ വിലയേറിയവരെന്നുള്ള ആ പ്രഖ്യാപനവും നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല ഒരു പുതിയ പേര്. ഓ സ്തോത്രം. അതൊക്കെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ വല്ലാണ്ട് ത്രസിക്കുകയാണ് ചെയ്തത്. എൻ്റെ കർത്താവ് എനിക്കൊരു സ്പെഷ്യൽ നെയിം. അവൻ എന്നെ എന്ത് സ്നേഹിക്കുന്നുണ്ട്. എന്നെ മാത്രമല്ല, മുഖപക്ഷമില്ലാത്ത ദൈവം സകലരെ സ്നേഹിക്കുന്നു. സകലർക്കും, രക്ഷിക്കപ്പെട്ട സകലർക്കും സ്പെഷ്യൽ നെയിം കർത്താവ് തരും. സ്തോത്രം. ആ നാളിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കർത്താവ് വേഗം വരട്ടെ. അടുത്ത ക്ലാസ് നമുക്ക് തുയത്തേര സഭയെക്കുറിച്ചാണ്. ദൈവം ഹിതമായാൽ നാളെ നമുക്കത് പഠിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ.